കനത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ലോഗോ ശില്പം ഉൾപ്പെടെ ട്വിറ്റർ ലേലത്തിൽ വിറ്റതായി റിപ്പോർട്ടുകൾ. കോഫി മെഷീൻ തൊട്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിങ്ങനെ 600 വസ്തുക്കൾ ട്വിറ്റർ വിറ്റുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഓൺലൈൻ ലേലത്തിൽ ഏറ്റവും അധികം തുകയ്ക്ക് വിറ്റഴിക്കപ്പെട്ടത് ട്വിറ്ററിന്റെ ലോഗോ ആയ പക്ഷിയുടെ രൂപത്തിലുള്ള ശില്പമാണെന്നാണ് പറയപ്പെടുന്നത്. $100,000 ശില്പം വിറ്റുപോയത് എന്നും 4 അടിയോളമാണ് ശില്പത്തിന്റെ ഉയരമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആരാണ് ശില്പം വാങ്ങിയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതേസമയം ഏറ്റവും അധികം തുക ലഭിച്ച 2 വസ്തുവും ട്വിറ്റർ പക്ഷിയുടെ ഒരു നിയോൺ ഡിസ്പ്ലേ ആണ്. $40,000 ഇതിന് വില ലഭിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ബിയർ സ്റ്റോറേജ്, പിസ ഓവൻ, ഫുഡ് ഡീഹൈഡ്രേറ്റഡ് എന്നിങ്ങനെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും കോൺഫറൻസ് മേശ, പ്രത്യേകമായി സ്ഥാപിച്ച പ്ലാന്റുകൾ, ഫോൺ ബുത്തുകൾ എന്നിവ മുതൽ മാസ്കുകൾ വരെ വിറ്റുപോയവയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. $25 മുതൽ $1,000 വരെ പലതിനും ലേലത്തിൽ വില ലഭിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇലോൺ മസ്ക് ട്വിറ്റർ ഏറ്റെടുത്തതിന് പിന്നാലെ വൻ ചിലവ് ചുരുക്കൽ വഴിയിലാണ് ട്വിറ്റർ എന്നാണ് വിദഗ്ധർ പറയുന്നത്. പകുതി ജീവനക്കാരെ പിരിച്ചുവിട്ടതടക്കം നേരത്തെ നടത്തിയ നടപടികളുടെ തുടർച്ചയാണ് വേണ്ടാത്ത ഓഫീസ് ഉപകരണങ്ങളുടെ വിറ്റഴിക്കലെന്നും പറയപ്പെടുന്നു. നേരത്തെ ട്വിറ്ററിന്റെ ഓഫീസിലെ സൗജന്യ ഭക്ഷണമടക്കം മസ്കിന്റെ മാനേജ്മെന്റ് നിർത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. സ്വപ്നയാത്രയ്ക്ക് MVD വിലങ്ങ്. സൈലൻസറുകൾ ഇനി അമിതമായി ശബ്ദിക്കേണ്ട. മിനി പഞ്ചാബി, ലോങ് പഞ്ചാബി, പുട്ടും കുറ്റി, ഡോൾഫിൻ, പഞ്ചാബി, റെഡ് റോസ്റ്റ്, സദാ, GI പൈപ്പ് എന്നീ പേരുകളിൽ പ്രചരിക്കുന്ന ഡിസൈനുകളിലേക്ക് സൈലൻസർ മാറ്റിയാണ് അമിത ശബ്ദം പുറപ്പെടുവിക്കുന്നത്. വാഹനങ്ങൾക്ക് രൂപമാറ്റം വരുത്തി മോഡിയാക്കിയും സൈലൻസറിന് ഘടനാമാറ്റം വരുത്തി ശബ്ദം കൂട്ടിയും ചെത്താനിറങ്ങിയ ഫ്രീക്കന്മാരെ കൂട്ടാനൊരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ദേശീയ റോഡ് സുരക്ഷാ വാരത്തിന്റെ ഭാഗമായാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം മോട്ടോർ വാഹന വകുപ്പ്, എൻഫോഴ്സ്മെന്റ് വിഭാഗം വാഹനങ്ങളുടെ നിയമലംഘനങ്ങളും സുരക്ഷാ വീഴ്ചകളും കണ്ടെത്താനുള്ള കർശന പരിശോധന നടത്തിയത്. എയർ ഹോൺ ഉപയോഗിക്കുന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കെതിരെയും നടപടി കർശനമാക്കിയിട്ടുണ്ട്. പല പേരുകളിൽ പ്രചരിക്കുന്ന ഡിസൈനുകളിലേക്ക് മാറ്റിയാണ് സൈലൻസർ അമിത ശബ്ദം പുറപ്പെടുവിക്കുന്നത്. ഇത്തരത്തിൽ സൈലൻസർ രൂപമാറ്റം വരുത്തിയ 43 ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ 96 വാഹനങ്ങൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 319,750 പിഴയും ചുമത്തി. പിടികൂടിയ ഫ്രീക്കന്മാർക്ക് പിഴയ്ക്ക് പുറമെ വാഹനം പൂർവ്വസ്ഥിതിയിലാക്കി രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് മുമ്പാകെ ഹാജരാക്കുവാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വീഴ്ച വരുത്തുന്ന പക്ഷം വാഹനത്തിന്റെ RC സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് എൻഫോഴ്സ്മെന്റ് MVI PK മുഹമ്മദ് ഷഫീഖ് പറഞ്ഞു. അനധികൃത രൂപം മാറ്റം നടത്തിയ വാഹനങ്ങളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന വാഹനങ്ങളെ സംബന്ധിച്ചുമുള്ള പരിശോധനക്കാണ് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ കൂടുതൽ സൈലൻസർ ആൾട്ടർ ചെയ്ത വാഹനങ്ങളാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരം വാഹനങ്ങൾക്കെതിരെ രൂപമാറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. ഈ വാഹനം 14 ദിവസത്തിനകം പൂർവ്വസ്ഥിതിയിലാക്കി വാഹനം അതാത് രജിസ്ട്രിംഗ് അതോറിറ്റിക്ക് മുമ്പിൽ ഹാജരാക്കുന്നതിന് വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഹാജരാക്കാത്ത പക്ഷം വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്.